നമസ്കാരം. സച്ചിൻ ഇന്ത്യൻ സമൂഹത്തിൽ ചെലുത്തിയ അല്ലെങ്കിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തിന് സമാനതകളല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ ട്വീറ്റ് ഇത്രയധികം കോളിലൊക്കെ സൃഷ്ടിച്ചത്. കടുത്ത ദേശീയയുടെ പര്യായമാവുകയും ദേശീയ നായക പരിവേഷം നേടുകയും ചെയ്യുന്നതിനൊപ്പം ഇന്ത്യൻ മൂല്യങ്ങളുടെ പ്രചാരകനും ഉപയോക്താവുമായി സച്ചിൻ മാറുകയായിരുന്നു. എന്നിടത്താണ് സച്ചിൻ എന്ന ഐക്കോണിൻ്റെ വിജയം. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോ പ്രവൃത്തികളോ എന്തു തന്നെയായാലും അവയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങളോ പ്രസ്താവനകളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലത്തെ ഒറ്റ ട്വീറ്റ് കൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂടുന്ന സച്ചിൻ എഫക്റ്റ് പിടികിട്ടുന്നു. ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ദീർഘകാലമായി കളിക്കളത്തിൽ പ്രകടമാക്കുന്ന സമഗ്രാധിപത്യത്തിനപ്പുറം ഒരു വ്യക്തിയും സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള സച്ചിൻ്റെ നിൽപ്പ് വിശേഷമാണ്. വ്യക്തിജീവിതത്തിൽ പുലർത്തുന്ന വിശുദ്ധി അദ്ദേഹത്തെ മറ്റ് സെലിബ്രിറ്റികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നത് ഈ വിശുദ്ധിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് അംബാസഡറായ സച്ചിൻ പൊതുസമൂഹത്തിൽ ഇത്രയേറെ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ സാമൂഹ്യമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും തനിക്ക് രാജ്യത്തോടുള്ള ബാധ്യത തിരിച്ചറിയുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് മഹാരാഷ്ട്രക്കാരനല്ലാത്തവർ സംസ്ഥാനം വിട്ട് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടു മറാത്ത മുദ്രാവാക്യം ഉയർത്തി ശിവസേന രംഗത്ത് വന്നപ്പോൾ അമിതാഭ് ബച്ചനടക്കമുള്ളവർ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടപ്പോൾ ഞാനൊരു ബോംബെക്കാരനാണ്, ഞാനൊരു മറാത്തയാണ്, എന്നാൽ ആദ്യം ഞാനൊരു ഇന്ത്യക്കാരനാണ്, മഹാരാഷ്ട്ര ഇന്ത്യക്കാരായ എല്ലാവരുടേതുമാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ ആര് സച്ചിൻ രംഗത്ത് വന്നതോടെ താക്കറെ പരിവാർ അപ്രശസ്തരായി. മുംബൈയുടെ അഭിമാന സ്തംഭമായിരുന്ന സച്ചിനെ പ്രതിരോധിക്കുവാൻ ശിവസേനയ്ക്ക് ഒരായുധവും ഉണ്ടായിരുന്നില്ല. സച്ചിനില്ലാത്ത മുംബൈ പ്രേമം നമുക്കെന്തിന് എന്ന് മറാത്തക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാവണം. സേനയുടെ മറാത്താവാദം പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ സച്ചിൻ്റെ ഈ നിലപാടും പ്രസക്തമാണ്. മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് സച്ചിൻ സ്വീകരിച്ച നിലപാടുകളും അദ്ദേഹത്തിൻ്റെ യശസ് ഉയർത്തി. ഭീകരാക്രമണത്തിന് ശേഷം സച്ചിൻ നേടിയ ആദ്യത്തെ സെഞ്ചുറി അദ്ദേഹം സമർപ്പിച്ചത് അക്രമികൾക്ക് മുന്നിൽ പതറാതെയും തലകുനിക്കാതെ നിന്ന മുംബൈ ജനതയ്ക്കായിരുന്നു. വികാര നിർഭരമായി സച്ചിൻ പറഞ്ഞ ഈ വാക്കുകൾ ഒരു ജനതയുടെയും ഒരു രാജ്യത്തിൻ്റെയും ചോർന്നുപോയ മനോവീര്യം തിരിച്ചു നൽകാൻ കെൽപ്പുള്ളവയായിരുന്നു. അന്നും ഇന്നും കളിക്കളത്തിനകത്തും പുറത്തും സച്ചിൻ തെണ്ടുൽക്കർ എന്ന മഹാമേരു എതിരാളികളെ നിഷ്പ്രഭരാക്കി അവശേഷിക്കുന്നു. അന്നും ഇന്നും എന്നും സച്ചിൻ തെണ്ടുൽക്കർ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രമാണ് വലുതെന്ന ചിന്ത നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച മഹത് വ്യക്തിയാണ്. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.